ഹരേ കൃഷ്ണ, ഏവരെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശകുനി എന്നെ എപ്പോഴും ഓർക്കുന്നു, അതിനാൽ ഞാനും അവനെ ഓർക്കുന്നു. ഗീതാചാര്യ ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്ന ഒരു ലളിതമായ കഥ. അർജുനന്റെ മകൻ അഭിമന്യുവിന്റെ വീട്ടിൽ ഒരു മുനി വന്നു. അന്ന് അഭിമന്യു വീട്ടിലായിരുന്നു. ഭാര്യ ഉത്രയെ കണ്ട് അനുഗ്രഹിച്ചു. ഒരു വ്യത്യസ്ത തരം കണ്ണട സമ്മാനമായി നൽകി. കണ്ണാടിയിൽ നോക്കുന്ന ആളുകളുടെ മുഖം അജ്ഞാതമാണ്. നമുക്ക് പ്രിയപ്പെട്ടവരുടെ മുഖം നമുക്കറിയാം. അവൾ കണ്ണടിയിലേക്ക് നോക്കി. അവളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭർത്താവ് അഭിമന്യുവിനെ അവൾക്ക് അറിയാമായിരുന്നു. ഉടൻ വീട്ടിലെത്തിയ അഭിമന്യു കണ്ണാടിയുടെ വിവരങ്ങൾ അറിഞ്ഞ് അമ്പരന്നു. അത് കണ്ടപ്പോൾ തൻ്റെ ഹൃദയസ്പർശിയായ ഉത്തരയെ അവൻ അറിയാമായിരുന്നു. ഇരുവരും സന്തുഷ്ടരായ ദമ്പതികളാണെന്ന് കണ്ടപ്പോൾ ഇരുവരും സന്തോഷിച്ചു. ഇതിനിടെ അഭിമന്യുവിൻ്റെ അമ്മാവൻ കണ്ണൻ അവിടെ എത്തി. കണ്ണാടിയിൽ നോക്കി ഭാര്യയും ഭർത്താവും അമ്പരന്നു. എന്താ കാര്യം? അയാൾ ചോദിച്ചു. അമ്മേ, ഈ കണ്ണാടി നോക്കൂ, അതിൽ നിന്നെ തിരിച്ചറിയില്ല, പ്രിയപ്പെട്ടവനെ കാണും. നിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് എൻ്റെ അമ്മായി രുക്മിണിയോ ഭാമയോ മറ്റ് അമ്മായിമാരോ ആണോ എന്ന് ഞാൻ നോക്കാം, അവൻ തമാശയായി പറഞ്ഞു. അഭിമന്യു ഒരു ഭാര്യയെ തിരിച്ചറിയുകയും മറ്റൊരു ഭാര്യയെ പറ്റിക്കുകയും ചെയ്യുന്നവൻ ആ മായയാണ്. അവൻ കണ്ണാടിയിലേക്ക് നോക്കി. ശകുനിക്ക് അത് അറിയാമായിരുന്നു. എന്താണ് വിചിത്രം? അഭിമന്യു ചോദിച്ചു. അഭിമന്യു, എന്നെ ആരാധിക്കുന്നവർ പോലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. എന്നാൽ ഉറക്കത്തിൽ പോലും ശകുനി എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. ശകുനി എന്നെ എപ്പോഴും ഓർക്കുന്നു, അതിനാൽ ഞാൻ അവനെ ഓർക്കുന്നു, അദ്ദേഹം പറഞ്ഞു. നീ കണ്ടു, ഉദ്ദേശം എന്തായാലും ഭക്തരെ പോലെ നിരീശ്വരവാദികളും ദൈവത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നു. വൈകം നീണാൽ വാഴട്ടെ, വൈകം സമൃദ്ധമായി ജീവിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണം.